സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ജിഹാദികളുടെ പിടി എത്രത്തോളം മുറുകിയിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രയേലിൽ കൊല്ലപ്പെട്ട മലയാളി നഴ്സ് സൗമ്യ സന്തോഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമുക്കറിയാം അവർക്ക് അനുശോചനം രേഖപ്പെടുത്താൻ പോലും നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് തന്നെ ഒരു വലിയ ഭയം തന്നെയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇവരുടെ മൃതശരീരം ഇസ്രയേലിൽ നിന്നും ന്യൂഡൽഹിയിൽ എത്തിച്ചു. അവിടെ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ മൃതദേഹം ഏറ്റുവാങ്ങുകയും കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ആദരവും നൽകി അത് കേരളത്തിലേക്ക് അയച്ചു. പ്രോട്ടോകോൾ പ്രകാരം കേരളത്തിലെ മന്ത്രിമാരോ ഇല്ലെങ്കിൽ ഭരണകക്ഷി എം എൽ എമാരോ ഇല്ലെങ്കിൽ കളക്ടറോ തഹസീൽദാരോ ആരെങ്കിലും ആ മൃതശരീരം ഏറ്റുവാങ്ങേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരാൾ പോലും അവിടെ എത്തിയില്ല എന്നുള്ളതാണ് ദുഃഖകരമായൊരു കാര്യം. ഇതിൽ പറഞ്ഞു കേൾക്കുന്ന കാര്യം ഏതാണ്ട് ഈ സി പി എമ്മിൻ്റെ കോഴിക്കോട് മലപ്പുറം കാസർഗോഡ് തുടങ്ങിയ ജില്ലാ കമ്മിറ്റികൾ ശക്തമായൊരു എതിർപ്പ് അറിയിച്ചു. ഇങ്ങനെ പോകുന്നതിനെക്കുറിച്ചൊരു എതിർപ്പ് അറിയിച്ചു. തുടർന്നാണ് സർക്കാർ ഈ നിലപാട് മാറ്റിയതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നൊരു വിവരം. ഏതായാലും ഈ പാർട്ടിക്കുള്ളിലും ഇത് വളരെ ചർച്ചയായിട്ടുണ്ട്. തുടർന്ന് ഇന്ന് എം എ ബേബി ഒരു പോസ്റ്റുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എം എ ബേബി പറയുന്നത് ഈ പ്രതിരോധത്തിലും ആക്രമണത്തിലൊക്കെ മരണം സ്വാഭാവികമാണ്, ഏതായാലും മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു, മുഖ്യമന്ത്രിയും അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു. പക്ഷേ നമുക്കറിയാം സാധാരണഗതിയിൽ പുറം രാജ്യത്ത് വെച്ച് കൊല്ലപ്പെടുന്ന ഒരു വ്യക്തിക്ക് സർക്കാർ ഒരു ആദരം നൽകാറുണ്ട്. സർക്കാരിൻ്റെ പ്രതിനിധികൾ അവരുടെ വീട്ടിൽ പോകാറുണ്ട്, ആ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാറുണ്ട്. ഇതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. കോൺഗ്രസിൻ്റെ എം പി ഡീൻ കുര്യാക്കോസും അതുപോലെ തന്നെ പി ടി തോമസ് എം എൽ എയും ബി ജെ പിയുടെ നേതാക്കൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ ഇവിടെ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. സൗമ്യ ഇസ്രയേലുകാരിയോ പാലസ്തീൻകാരിയോ അല്ല, അവർ സി പി എമ്മോ ഇല്ലെങ്കിൽ കോൺഗ്രസ്സോ ബി ജെ പിക്കാരിയോ അല്ല, അവർ ഒരു പ്രവാസിയാണ്. ഒരു പ്രവാസിയായ മലയാളി യുവതിയാണ്. അവർ ജോലിയെടുക്കാനാണ് അന്യദേശത്തേക്ക് പോയത്. പ്രവാസികളെ വാനോളം ഉയർത്തുന്ന നമ്മുടെ കേരള സർക്കാരാണ് ഒരു പ്രവാസി അതിദാരുണമായ രീതിയിൽ കൊല്ലപ്പെട്ടിട്ടും തിരിഞ്ഞു നോക്കാതിരുന്നത്. നമുക്കൊക്കെ ഇസ്രയേലിനോ പാലസ്തീനെ വിമർശിക്കാനോ ഇല്ലെങ്കിൽ അവരെ സ്വാഗതം ചെയ്യാനോ ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. അവർക്കെതിരെ പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവരെ അനുകൂലിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. അതിൽ ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും അത് ചെയ്യാം, ഏത് വ്യക്തികൾക്കും ചെയ്യാം. പക്ഷേ ഒരു സംസ്ഥാന സർക്കാർ എന്ന നിലയിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഇവിടെ പാളിയിരിക്കുന്നു, അത് ചെയ്യാതെ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അതായത് ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യം പോലും ചെയ്തില്ല എന്ന് പറയുമ്പോൾ നമ്മളുടെ സംസ്ഥാനം ജിഹാദികളുടെ പിടിയിലേക്ക് എത്രത്തോളം അമർന്നിരിക്കുന്നു എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. പാലസ്തീനോ ഇസ്രയേലോ ഇവിടെ വിഷയമല്ല. കാരണം ഇവിടെ മരിച്ചത് മലയാളിയായ ഒരു നഴ്സാണ്, ഇന്ത്യക്കാരിയായ ഒരു നഴ്സാണ്. ആ നഴ്സിന് ഉചിതമായ ഒരു യാത്രാമൊഴി നൽകേണ്ടതായിരുന്നു സംസ്ഥാന സർക്കാർ. പക്ഷെ അതുണ്ടായില്ല എന്നുള്ളതാണ് ഏറെ ദുഃഖിപ്പിക്കുന്നതും നമ്മെ ചിന്തിപ്പിക്കേണ്ടതും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.